ഹലോ ഗായ്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അവിടെ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. സോ എല്ലാവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പേഴ്സ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. നിങ്ങൾ സേഫ് അല്ല. സോ നിങ്ങളെ സേഫായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അവരെ സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വയനാട്ടിൽ മരിച്ചവർക്കും അവിടെ ഇഞ്ചോർഡ് ആയിട്ടുള്ളവർക്കും വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും വേണ്ടി സഹായിക്കാനായിട്ടുള്ള ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഫണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായിട്ട് ചീഫ് മിനിസ്റ്റർ ഈ ഫണ്ട് നമ്മുടെ ഈ അപകടത്തിൽ ഈ ലാൻഡ് സ്ലൈഡിൽ പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുള്ളൂ. സോ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ 10 രൂപയാണെങ്കിൽ 10 രൂപയായിട്ട് ഇട്ട് കൊടുക്കുക. സോ ഞാൻ ഓൾറെഡി എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങളും ഇടുക പറ്റുമെങ്കിൽ എന്നൊന്നും പറയാമല്ലോ, 1 രൂപയായാലും അതൊരു വലിയ സഹായം തന്നെയായിരിക്കും പലരുടെ ജീവിതത്തിലും. അവിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും ഇഞ്ചുവേഡ് ആയിട്ടുള്ളവരെയും വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്കും 1 രൂപയാണെങ്കിൽ പോലും അത് വലിയ സഹായമായിരിക്കും. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം ചെയ്തു കൊടുക്കുക. സോ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എന്തായാലും പോയി ദോശമാവ് മേടിച്ചുകൊണ്ടായിരുന്നു. സോ അത് മേടിക്കാൻ പോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ ഡിന്നറിന് എന്താ കഴിച്ചെന്നുള്ളത് കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ദോശമാവ് മേടിക്കാൻ പോ ആ കടയിൽ എത്തിയിരിക്കും. ഓക്കെ, ഇന്ന് ഡിന്നറിന് നമ്മളൊന്നും കുക്ക് ചെയ്യണില്ല, കാരണം ഞാനും അഭിനവും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയേക്കാണ്, വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തിരുവണമലയിലേക്ക് പോയിരിക്കുകയാണ്. സോ അവർക്ക് ഫുഡ് വേണ്ട. സോ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറിൽ കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട്. സോ അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തേക്കാണ്. സോ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇന്ന് ഡിന്നർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് ചെയ്യണേ. ദോശ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ, പിന്നെ ഇവർ പോവാനുള്ള പ്ലാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ദോശമാവും മേടിച്ചില്ല, ദോശ ഉണ്ടാക്കുന്നുമില്ല. സോ ഇതാണ് ഇന്നത്തെ ഡിന്നർ. കഴിച്ചപ്പോഴത്തേ നമ്മൾ ചോറും നമ്മുടെ ബീഫ് അച്ചാറും ചിക്കൻ കറിയും കൂടി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയാണ്. നമ്മളെന്തായാലും ഈ പണമൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിക്കണം. ദോശമാവ് കിട്ടുന്ന കടയിൽ എത്തിയിട്ട് ദോശമാവ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ മാവ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. പക്ഷേ നമ്മൾ ദോശമാവ് സെറ്റാക്കിയിട്ടുണ്ട്. സോ അത് ദോശ വയ്ക്കാനായിട്ട് കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചായ മാസ്റ്റർ നമുക്ക് ചായ വയ്ക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. സോ ഗൈസ്റ്റ് ദോശ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചായയും റെഡി, കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കഴിക്കാം. സോ ഗൈസ്റ്റ് നമ്മൾ കഴിക്കാൻ പോവാണ്. സോ നമുക്ക് ദോശയുടെ കൂടെ ചട്നി പൊടിയാണുള്ളത്, ദോശപ്പൊടി. ദോശപ്പൊടി നമ്മൾ നല്ലെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായി എടുത്തിട്ട് കഴിക്കാൻ പോവാണ്. വേറെ കറിയും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല, സമയം ഉണ്ടായിരുന്നില്ല. അതാനും മസാല എല്ലാ സു മസാല കഴിച്ചാൽ വലിയ രസമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും നമ്മൾ കഴിക്കട്ടെ. ഒരു സാധനം ഇതും മിത്തുന്ന അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട പൊടിയാണ്. സോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. സോ എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ADO ഓഫീസിലേക്ക് പോവാം. സോ ബസ്സിലാണ് ഇന്ന് പോകുന്നത്, കാരണം നമ്മുടെ കയ്യിൽ വണ്ടിയില്ല. അവന്മാർ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല, ഉച്ചയാവുന്ന പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാൾ മാത്രമേ പോകുന്നുള്ളൂ. സോ അവിടെ എത്താനായിട്ട് നമുക്ക് ബസ്സിൽ ഇപ്പോൾ കയറി പോകണം. സോ ബസ്സിൽ കയറലാണ് ടാസ്ക്, കാരണം അങ്ങോട്ട് പോകണ ബസ് കറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ആരുടെങ്കിലും ഒക്കെ ചോദിച്ചറിയേണ്ടി വരും. സോ എന്തായാലും ലെറ്റ്സ് ഗോ. ഗൈസ്, എങ്ങനെയാണ്, നമ്മൾ ചോദിച്ചത് ബസ്സിൽ കയറിയിട്ടുണ്ട്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്റർ നടക്കാം. ഗൈസ്റ്റ് നമ്മളങ്ങനെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് കയറിയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഗൈസ്റ്റ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നതായിരുന്നു. സോ അതൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് ഗൈസ്, കുടം പിടിക്കേണ്ട വേറെ വഴിയില്ല. സോ ഇനി എന്തായാലും തിരിച്ച് 2 കിലോമീറ്റർ നടന്ന് ബസ് കയറട്ടെ. നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. സോ എത്തി കഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളതാണ്, ഭയങ്കര വെയിലായതുകൊണ്ട്. പിന്നെ എന്നാണെങ്കിൽ വെള്ളം കുപ്പി എടുക്കാനും മറന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് കടയിൽ കയറി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്.
ഗൈസ് ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി, അതുകൊണ്ട് വീട്ടിൽ പോയി ഫുഡ് അടിക്കാൻ പോകണല്ലേ. എന്തായാലും ഈ ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് അടിക്കാൻ ലഞ്ച് കഴിക്കാം. ലഞ്ച് അപ്പൊ നമ്മളത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. ഞാനും അഭിനവും രണ്ടാളും ഒരേ സംഭവം തന്നെയാ പറഞ്ഞത്. അബീദ് ഫ്രണ്ടിലിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിറങ്ങി, പക്ഷെ ഫ്രൈഡ് റൈസ് ക്വാണ്ടിറ്റി ഭയങ്കര അധികമായിരുന്നു. രണ്ടുപേർക്കുള്ളത് തന്നെ ഒരു ഫ്രൈഡ് റൈസിൽ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാൾക്കും കൂടി വന്നെ മേടിക്കാനുള്ള തീരുമാനത്തിലെത്തി. വയറ് മങ്ങടില്ലാണ്ടായി കഴിച്ച് കഴിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി തന്നെ ഫുഡ് കഴിക്കണമെന്ന ഡൗട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും ബസ്സിന് വേണ്ടി കഴിച്ചാൽ ബസ് വായിട്ടാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോകണം. ഇവിടെ ചായക്ക് 10 രൂപ ഉള്ളു, അതായത് തോന്നുമ്പോൾ പോയി കുടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പാൽ പാക്കറ്റ് മേടിച്ചുണ്ടാക്കുന്നത് 2 പേര് 3 പേര് കഴിഞ്ഞ് ഉണ്ടാക്കാൻ ആട്ടുണ്ടാകും. 30 രൂപയ്ക്ക് 3 ചായ കുടിക്കണം. അപ്പോൾ എന്തായാലും ചായ കുടിക്കണം. ചായ കുടിക്കാൻ ആവില്ലാന്ന് പറഞ്ഞാണ്. Memories echo inside me. This time is slowly ticking away. I miss the way that we were in harmony. I'm having trouble letting go. I close my eyes and wish you were closer. Now we're like footprints in the snow. So guys, ഇത്രയോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത, ഇന്ന് നമ്മുടെ 50-ാമത്തെ വ്ളോഗാണ്. സോ ഇപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത്. സോ അത് പറയാൻ വിട്ടുപോയി. 50-ാമത്തെ വ്ളോഗാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്ന എല്ലാവർക്കും ബൈ.